സോണി ആന്റി, ഈ ആന്റിക്ക് ഒരു ദിവസം മൂന്ന് പൊങ്ങച്ചമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഇതാണ് കംപ്ലൈന്റ് ചേച്ചി. എപ്പോഴും അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും വന്ന് കംപ്ലൈന്റ് പറയലാണ് ഈ ചേച്ചിയുടെ സ്ഥിരം പരിപാടി. ഞാൻ അമ്മ വന്ന് പറയട്ടോ.
നിങ്ങളുടെ മോട്ടറിലെ വെള്ളം തേച്ച് എന്റെ വീട്ടിലാണ് വരുന്നത്. ഇത് ഒരു സമാധാനം ഇല്ലല്ലോ. നമ്മുടെ മിത്തുചേട്ടൻ മറ്റുള്ളവർ എന്ത് നല്ലത് ചെയ്താലും കുറ്റം മാത്രം പറയും, പക്ഷെ നമ്മൾ ആളെ ഇങ്ങോട്ട് പൊക്കി പറഞ്ഞാൽ നമുക്കും കുറച്ച് ഗുണം കിട്ടും. നമ്മളെ ചങ്ങായിമാരെല്ലാം കാണുന്നുണ്ട്. ഞാൻ അധികം അങ്ങോട്ട് ഫേമസ് ഒന്നായി പോകണ്ട.
ഇത് നമ്മുടെ നാട്ടിലെ സി സി ടി വി. ഈ ചേച്ചിയുടെ മെയിൻ പരിപാടി പരദൂഷണം. അവിടെ പറഞ്ഞത് ഇവിടെ പറയാ, ഇവിടെ പറഞ്ഞത് അവിടെ പറയാ. ഇപ്പഴത്തെ വീട്ടിലെ രമയില്ലേ, ഓളെ ഓള് ഒളിച്ചോടി പോയി. മോളെ വലിയ ലോക്കൊടി ജാടയുള്ളതൊക്കെ കിട്ടണം. അയ്യോ, എന്നിട്ട് ഞാൻ ഇത് കേട്ടിട്ട് കൊറേ ആയി. ഒക്കിട്ട് ഒരു പണി കൊടുക്കായിരിക്കുന്നേ. ഇനി അവിടെ പോയിട്ട് കുറച്ച് കുത്തി കൊടുക്കണം. ഓക്കെ, ചെടിയുടെ കൊമ്പിനേഷനൊക്കെ തരാൻ മടി ഒക്കെ കിട്ടാം. ഓള വിചാരോള ആരാ. പിന്നെയല്ലേ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ അങ്ങനെയുള്ള ഷാജി ഇല്ലേ, എന്റെ മോളില്ലേ, എന്നാത്തിന് നോക്കുമ്പോ ഇഷ്ടനോട് പോകുന്നു. ഇങ്ങനെ കാറില്ല, എങ്ങനെ പോന്നെ. പിന്നെ നോക്കുമ്പോ ഒരു ഹോട്ടലില്ല. പിന്നെ എന്നാന്ന് നമ്മക്ക് ഊഹിക്കാലം. ഓ, ഒന്നും അറിയാത്ത മുട്ടി. എടി, അങ്ങട്ടെ ഇന്നലെ രാത്രി നോച്ചേട്ടെ. ഇല്ല ഏച്ചി, അറിയില്ല. ഓ, ഇങ്ങനല്ലോ ഒരു അയൽവാസി തന്നെയാ. അപ്പുറത്തെ പോലെ നന്ന കേട്ട് നമ്മൾ ഉച്ച കൊണ്ട് നോക്കാണ്ട് അതില്ല അന്വേഷിക്കാം. ഒന്നിക്കല്ല ആ സാബു വന്നിട്ട് കള്ളും കുടിച്ചിട്ട് എന്തെങ്കിലും അടിയായിരിക്കും. എന്തെങ്കിലും ഉണ്ടാവും പ്രശ്നം. എന്നാ ഞാൻ അങ്ങോട്ടെ പോയിട്ട് വരും. അങ്ങോട്ടെ പോയിട്ട് ചോദിച്ചിട്ട് വരും. ഈ വീഡിയോ ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആപത്തൊക്കെ വന്നാൽ ഇവരൊക്കെ കാണത്തുള്ളൂ. അപ്പം ഇനി എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കുണ്ട്, അത് ഞെക്കിയാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം വേറൊരു വീഡിയോ ചെയ്യാം, പിന്നെ വരാം. ബൈ.